കേരളത്തിൽ കോവിഡ് നിയന്ത്രണത്തിൽ പുതിയ നടപടികൾ. 100 മീറ്റർ പരിധിയിൽ 5-ൽ കൂടുതൽ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്താൽ അവിടെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കും, അവിടെ മുപ്പൂട്ട് ഏർപ്പെടുത്തും. കോവിഡ് പ്രതിരോധത്തിന് വീടും ഓഫീസും ഉൾപ്പെടെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കാനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പുതുക്കി. നിലവിൽ വാർഡ് അടിസ്ഥാനത്തിലാണ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ. തെരുവ്, മാർക്കറ്റ്, ഹാർബർ, മത്സ്യബന്ധന ഗ്രാമം, മാൾ, റെസിഡൻഷ്യൽ ഏരിയ, ഫാക്ടറി, MSME യൂണിറ്റ്, ഓഫീസ്, IT കമ്പനി, ഫ്ലാറ്റ്, വെയർഹൗസ്, വർക്ക്ഷോപ്പ്, 10 പേരിൽ അധികമുള്ള കുടുംബം എന്നിവയെല്ലാം മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ നിർവചനത്തിൽ വരും. 7 ദിവസമാണ് നിയന്ത്രണം. രോഗവ്യാപനം കൂടുതലുള്ള സ്ഥലത്തുനിന്ന് 100 മീറ്റർ പരിധിയിലാകും നിയന്ത്രണം. പരിധിയിലെ റോഡിൻ്റെ ഇരുവശവുമുള്ള കച്ചവട സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടുത്തും. സോണുകളിൽ പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ ആരോഗ്യവകുപ്പ് പകൽ 3-ന് മുമ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കണം. മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സെക്ടർ മജിസ്ട്രേറ്റുമാർ തുടർച്ചയായി പെട്രോളിംഗ് നടത്തും. കോവിഡ് 19 ജാഗ്രതാ പോർട്ടലിൽ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ പട്ടികയുണ്ടായിരിക്കും.